കെ എസ് അരുൺകുമാർ ഇന്ന് പാർട്ടി സെക്രട്ടറി വിശദമായി തന്നെ വാർത്താ സമ്മേളനം നടത്തി. തുടക്കത്തിൽ വലതുപക്ഷത്തിൻ്റെ കോടാലിയായി മാറി അൻവർ എന്ന് പറഞ്ഞുകൊണ്ട് സഖാക്കൾ ജനങ്ങൾ തെരുവിലിറങ്ങണം അൻവറിനെതിരെ എന്ന് ആഹ്വാനം ചെയ്യുകയായിരുന്നു. അതൊരു കൊലവിളി പ്രഖ്യാപനമായി തന്നെ പല രീതിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ കണ്ടതാണ് എടവണ്ണയിലും നിലമ്പൂരിലുമൊക്കെ പ്രതിഷേധത്തിൻ്റെ സ്വഭാവം ആ രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതൊരു വേറെ സ്വഭാവത്തിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെയാണ് വിളിക്കുന്നത്, താങ്കൾ കണ്ടിരിക്കും. ഏതായാലും അൻവർ പറയുകയാണ്, താനിപ്പോൾ ഇത് പൂർണ്ണ സ്വതന്ത്രനായിരിക്കുന്നു, ഇനി കെട്ടുപാടുകളില്ല, അതിരുകളില്ലാത്ത അൻവറായി മാറിയിരിക്കുന്നു, ഇനി ആളിക്കത്തുമെന്ന്. ആ ആളിക്കത്തൽ നിങ്ങൾക്കൊക്കെ പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ടോ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ? ഇന്നലെ പറഞ്ഞത് നീ തീയാവും എന്നാണ്, നീതി ഇല്ലെങ്കിൽ നീ തീയാവുന്ന. എന്ത് തീയാണ് ഇന്നലെ ആയത്? ഇന്ന് പറയുന്നു ആളിക്കത്തുന്നു, ആളിക്കത്തിക്കോട്ടെ. ഞാനെന്ത് ചോദിച്ചിട്ടെ, കുറച്ച് ദിവസമായി കുറേ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ആ ആരോപണങ്ങൾക്ക് എന്തു വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകളാണ് അദ്ദേഹം ഹാജരാക്കിയത്? അദ്ദേഹം ആകെ ഹാജരാക്കിയത് പത്തനംതിട്ട എസ് പിയുമായി സംസാരിച്ച ഫോൺ സന്ദേശമാണ്. ആ ഫോൺ സന്ദേശം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യാൻ പാടില്ലാത്ത സംഭാഷണമാണ്. അപ്പോൾ തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ടല്ലേ അന്വേഷണം ആരംഭിച്ചത്? അതോടൊപ്പം തന്നെ വിജിലൻസ് എൻക്വയറി ആരംഭിച്ചു, ക്യുക്ക് വെരിഫിക്കേഷൻ നടക്കുന്നു. അത് രണ്ടാമത് ഇപ്പം അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്ന തെളിവ്, സ്വർണം കടത്ത് നടത്തിയ, രാജ്യദ്രോഹ കുറ്റം നടത്തിയ പ്രതികൾക്കൊപ്പം ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന വീഡിയോ ആണ്. ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി വേണ്ടത്ര തരത്തിൽ അന്വേഷിക്കുന്നില്ലെങ്കിൽ സാധാരണ പൗരന്മാർ എന്താ ചെയ്യുക? അതിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന് പരാതി കൊടുക്കും, അല്ലെങ്കിൽ കോടതിയിൽ പോകാം. ആരെങ്കിലും രാജ്യദ്രോഹ കുറ്റം നടത്തിയ പ്രതിക്കൊപ്പം പോയിരുന്നു കൊണ്ട് ചോദ്യം ചോദിച്ചുകൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന അന്വേഷണം നടത്തുന്ന സാഹചര്യത്തിലേക്ക് മാറുമോ? ഒരു എം എൽ എയെ ഏതെങ്കിലും തരത്തിൽ അന്വേഷണ ചുമതല ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഈ രണ്ട് സാഹചര്യങ്ങളല്ലാതെ കഴിഞ്ഞ രണ്ടാഴ്ചയായി അദ്ദേഹം ഉയർത്തിയ ഏത് വിഷയത്തിലാണ് തെളിവിന്റെ കണിക പോലും ഹാജരാക്കിയത്? ശരി, വാദങ്ങളില്ലാത്തത് കൊണ്ട് അൻവർ ഉന്നയിച്ച ചോദ്യങ്ങൾ ഞാനൊന്ന് താങ്കളോട് ആവർത്തിക്കും. ഞാൻ അൻവറിന്റെ ഭാഗം പറയുകയല്ല, അൻവർ പറഞ്ഞ കാര്യങ്ങൾ അതിന് നിങ്ങൾക്ക് മറുപടിയുണ്ടോ എന്നുള്ളതിലാണ്. ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ ഉന്നയിച്ച ആരോപണങ്ങളിലെല്ലാം എന്നുള്ളതാണല്ലോ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. അവിടെയാണ് അൻവർ പറയുന്നത് അന്വേഷണം നടക്കുന്നില്ല, കണ്ണിൽ പൊടിയിടലാണ്. അത് അദ്ദേഹം വിശദീകരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ കാരിയർമാരെ കൊണ്ടുതിരുത്തിക്കൊണ്ട് അവരുടെ വീഡിയോ എടുത്തുകൊണ്ട് ചിത്രീകരിച്ചൊരു തെളിവായി കൊണ്ടുവന്നു. അതാണല്ലോ പ്രധാനപ്പെട്ട ഒരു ആരോപണമായി ഉന്നയിക്കുന്നത്. അപ്പോൾ ഈ സ്വർണ്ണക്കടത്തുകാരുമായിട്ടുള്ള ബന്ധം കൊണ്ടാണോ അവരെയും കൊണ്ടുവന്നത് എന്ന ചോദ്യമാണല്ലോ പാർട്ടി ചോദിക്കുന്നത്. അപ്പോൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഈ കാരിയർമാരല്ലാതെ ആര് തെളിവ് തരും? സാധാരണ യാത്രക്കാർക്ക് അറിയില്ലല്ലോ കടത്തുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ഈ കടത്തുന്ന ആളുകൾ തന്നെയല്ലേ അതിനുള്ളിലെ കാര്യങ്ങൾ പറയുക? ഒരു കൊലപാതകം നടക്കുമ്പോൾ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളിലേ തെളിവുകൾ മുന്നോട്ട് വയ്ക്കുക, അത് മൊഴിയായി എടുത്താൽ മതി. അതിൽ അവരുടെ പങ്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് പിന്നീട് അന്വേഷിക്കാം. അവർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് പരിശോധിച്ചിട്ടുണ്ടോ? അത് പരിശോധിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, സ്വർണ്ണക്കടത്തുമായി ഈ സ്വർണം പൊട്ടിക്കലുമായി ഒക്കെ ബന്ധപ്പെട്ട് എ ഡി ജി പിക്കെതിരെ തെളിവുണ്ട് എന്ന് പറഞ്ഞ കാര്യത്തിൽ ഒരന്വേഷണവും എസ് ഐ ടി ഇതുവരെ തുടങ്ങിയിട്ടില്ല. പി വി അൻവറിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞ കാര്യമാണ്, ഒരന്വേഷണം നടന്നിട്ടില്ല. ഇനി മാമി തിരോധാനമാണല്ലോ പറയുന്ന ഒരു കാര്യം, അതിൽ ഡിവൈഎസ്പി വിക്രമൻ എന്നൊരു ഡിവൈഎസ്പി അന്വേഷിച്ചു. ആ അന്വേഷണത്തിൽ ആ കുടുംബത്തിനും താല്പര്യമായിരുന്നു, പക്ഷേ അദ്ദേഹത്തെ ഉടൻ തന്നെ സ്ഥലം മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. റിധാൻ ബാസിലുമായി ബന്ധപ്പെട്ട കേസിൽ കോടതി വീണ്ടും അന്വേഷിക്കാൻ ഉത്തരവിടുമ്പോൾ ആർക്കെതിരെയാണോ ആ കുടുംബം പരാതി പറഞ്ഞത് അവരെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കുകയാണ്. അവിടെ എടവണ്ണ പോലീസ് ആരോപണ വിധേയരായ അന്വേഷണ സംഘത്തെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കുകയാണ്. അവിടെയും നീതി നടപ്പാകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തുണ്ടായി നടപടി എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഈ അന്വേഷണങ്ങൾ എന്ന് പറയുന്നത് എല്ലാം പ്രഹസനമാണ്. ഡിവൈഎസ്പി ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ അവിടെ തന്നെ തുടരുന്നു. 4 അന്വേഷണങ്ങൾ അദ്ദേഹത്തിനെതിരെ നടക്കുമ്പോഴും ഇനി മറുപടി പറഞ്ഞോളൂ. യെസ്, ഏറ്റവും ആദ്യം അദ്ദേഹം ആരോപണം ഉന്നയിച്ചത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സഖാവ് പി ശശിക്കെതിരായിട്ടാണെന്നല്ലോ. ആദ്യം മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ പി ശശിയുടെ പേര് പോലും പരാമർശിച്ചിട്ടില്ല. പക്ഷെ പത്രമാധ്യമങ്ങളിൽ ഏറ്റവും ആദ്യം പത്രസമ്മേളനം നടത്തുമ്പോൾ പോലും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി നിശിതമായി വിമർശിച്ചുകൊണ്ട് ആരോപണം ഉന്നയിച്ചു. ആദ്യം കൊടുക്കുന്ന പരാതിയിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു ആരോപണം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ പേര് അതിൽ ഉൾപ്പെട്ടില്ല? അദ്ദേഹം നിരവധി തവണ പത്രസമ്മേളനത്തിൽ ഉന്നയിച്ച ആരോപണം എന്തുകൊണ്ട് അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയി തയ്യാറാക്കി കൊടുത്ത പരാതിയിൽ ഇല്ലാതെ ആദ്യം മലപ്പുറത്തെ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയാണല്ലോ ശശിധരനെതിരെ അല്ലേ ശശിധരനെതിരെയാണ് ആദ്യം പോകുന്നത്. അതിനുശേഷം സുജിദാസിനെതിരെയാണ് പോകുന്നത്. അതിനുശേഷം ഡിവൈഎസ്പി. ഇങ്ങനെയാണ് ആ ഓർഡർ. പിന്നെയാണ് പി ശശി അല്ല പറഞ്ഞു വന്ന ഓർഡർ. അങ്ങനെയാണ് അല്ല ശ്രീ, പി വി അൻവറിന്റെ നാവായി താങ്കൾ മാറല്ലേ?
ശ്രീ അരുൺകുമാർ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യം പറഞ്ഞ ശശിക്കെതിരെയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യം പറഞ്ഞ ശശിക്കെതിരെ അല്ല. ഇനി പറഞ്ഞോളൂ. ഞാൻ ഒറ്റ മിനിറ്റ്, ഞാൻ പറയുന്ന ഓരോ വാക്കിനും ഓരോ വാചകത്തിനും എനിക്ക് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ഒരു നുണ പറയാൻ ഇവിടെ വന്നിരിക്കില്ലല്ലോ. ഞാൻ എൻ്റെ പ്രസ്ഥാനത്തെ പ്രതികന്ധീകരിച്ചാണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ, ഗവൺമെന്റിന് കൊടുത്ത പരാതിയിൽ, ആ പരാതിയിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച് ഒരു പരാമർശവും ഇല്ല എന്നതാണ്. ആദ്യം പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ശരിയാണ്. പത്രങ്ങളിൽ വന്ന് ചാനലുകളിൽ വന്ന് പലതും പറയും, ഗീർവാണം പലതും പറയാം, ആർക്കും ആരോണം ഉന്നയിക്കാം. ഇവിടെ ഇരിക്കുന്ന മറ്റു പ്രതിനിധികൾക്ക് എത്രയും പറയാം. ഇവിടെ ഇരിക്കുന്ന മറ്റു ഞാൻ പറയട്ടെ, പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന മറ്റു പ്രതിനിധികൾക്കെതിരെയും എനിക്ക് എന്തും ആരോപണം ഉന്നയിക്കാം. പക്ഷെ ഞാൻ ഉന്നയിക്കുന്ന ആരോപണത്തിന്റെ വസ്തുത എന്നിൽ വേണം, അതാണ് ക്രെഡിബിലിറ്റി. അതായത് പൊതുസമൂഹത്തിൽ കേരളത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ, CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ. എന്നാൽ ഈ വിഷയങ്ങളെല്ലാം, നിരവധി വിഷയങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ഗവൺമെന്റിന് കൊടുക്കുന്ന ഫസ്റ്റ് പരാതിയിൽ അവയില്ല. അതിന്റെ കോപ്പി തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് കൊടുക്കുന്നു. ആ പരാതിയുടെ കോപ്പിയിലും അതില്ല, കാരണം ഒറിജിനലിൽ ഇല്ലല്ലോ, അപ്പൊ കോപ്പിയിലും ഉണ്ടാവില്ല. രണ്ടാമത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു പരാതി തരുന്നു. ആ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി തന്ന അൻവറിനെ സംസ്ഥാന സെക്രട്ടറി വിളിക്കുന്നു. നിങ്ങൾ ഒരു പരാതി തന്നിട്ടുണ്ട്, ഇത് പരിശോധിക്കാൻ തയ്യാറാണ്, പാർട്ടി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായി തെളിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരണം, ഒന്ന് തിരുവനന്തപുരത്തേക്ക് വരണം, സംസാരിക്കാം. ഏത് ഈ പരാതിയെക്കുറിച്ച് സംസാരിക്കാനാണ്. അദ്ദേഹം പറയുന്നു ഒക്ടോബർ 3 മാത്രമേ എനിക്ക് തിരുവനന്തപുരത്തേക്ക് വരാൻ കഴിയൂ, തിരുവനന്തപുരത്ത് വന്ന് കാണാം 3 ഏത് ഈ പരാതിയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി. ആ പരാതിക്കാരനെ ആദ്യം കേൾക്കണമല്ലോ, എന്നിട്ട് വേണമല്ലോ എന്തൊക്കെയാണ് ആരോപണം എന്ന് പരിശോധിക്കാൻ. വരുന്നില്ല. ഇതിനിടയിൽ നിരവധി പത്രസമ്മേളനം നടത്തുന്നു. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു അൻവർ ഇത്തരത്തിൽ തെറ്റായ വഴിക്ക് പോകരുതെന്ന് പറയുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറിന്റെ പ്രസ്താവന വരുന്നു. ആ പ്രസ്താവനയുടെ അവസാന വാചകം താങ്കൾക്ക് ഓർമ്മയുണ്ടാകും, അഭ്യർത്ഥിക്കുന്നു ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതയിലേക്ക് ഒരു പാർട്ടി സഹയാത്രികൻ, പാർലമെന്ററി പാർട്ടി അംഗം പോകരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. അഭ്യർത്ഥിച്ചു, പരമാവധി തെറ്റ് തിരുത്തി കൂടെ നിർത്താൻ എല്ലാ അവസരവും കൊടുക്കുന്നു. അദ്ദേഹം തെറ്റ് തിരുത്തുന്നു. അന്നേ ദിവസം രാത്രി 8:25 സ്വന്തം പേജിൽ അല്ലല്ല, അന്ന് ഇപ്പോഴും എടുത്തു നോക്ക്, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയേറ്റ് പ്രസ്താവന എടുത്തു നോക്ക്. ഞാൻ പറയുന്ന അങ്ങനെയാണെങ്കിൽ ചർച്ച നിർത്തി പോകും. എന്താ മിസ്റ്റർ, എന്താ ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് എന്തത്ര സംശയം? നുണ പറയില്ലെന്ന് പറഞ്ഞല്ലോ, ഞാനൊരു മാധ്യമ പ്രവർത്തകനല്ലോ, ഞാനൊരു പൊതുപ്രവർത്തകനാണ്. നുണ പറയില്ല, അഭ്യർത്ഥിക്കുന്നു എന്ന് തന്നെയാണ് ആ പ്രസ്താവനയിലുള്ളത്. അത് തന്നെയാണ് പൊതുസമൂഹത്തിലുള്ളത്. അതിനുശേഷം 8:25 അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്താ പറഞ്ഞേ? ഞാൻ പാർട്ടിയാണ് വലുത്, തെറ്റുതിരുത്തി പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ ഞാൻ അംഗീകരിക്കുന്നു, ഇനി ഞാനൊരു പ്രസ്താവനയും നടത്തില്ല എന്ന് പറയുന്നു. കൃത്യമായി ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രസ്താവന. അതിനുശേഷം 1.5 കഴിഞ്ഞ് ഇന്നലെ അദ്ദേഹം പറഞ്ഞല്ലോ, നീ തീയായി മാറി. എന്ത് തീയായി മാറി? കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചു, മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമെതിരെ ആരോപണം ഉന്നയിച്ചു. എന്ത് പുതിയ വസ്തുത കൊണ്ടുവന്നു? ഇത് പൊതുസമൂഹത്തിലുള്ളതാണ്. നിങ്ങളുടെ എഡിറ്റേഴ്സല്ലേ ഒരാൾ ഇന്ന് ചോദിച്ചല്ലോ, മുഖ്യമന്ത്രിക്കെതിരെ നിങ്ങളിങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തെങ്കിലും വസ്തുത നിങ്ങളുടെ കയ്യിലുണ്ടോ? സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ ഒപ്പം നിങ്ങൾ പോയി റെക്കോർഡ് ചെയ്ത വീഡിയോ പോലെ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്താ പറഞ്ഞേ? ഒരു തെളിവുമില്ല. അതുകൊണ്ട് ലീഗും കോൺഗ്രസും വളരെ പ്രതീക്ഷയോടെ BJPയും കാത്തിരുന്നോളൂ. BJP നേതാക്കന്മാരുടെയൊക്കെ പല പോസ്റ്റുകൾ വരുന്നുണ്ട്, വലിയ പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷയിലിരുന്നോ? ഈ പാർട്ടി വേറെയാണ്. കാരണം ഈ അൻവർ വള്ളിനിക്കരട്ട് 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും പോകുമ്പോൾ ചോര നിറഞ്ഞ ഷർട്ടുമായി നിയമസഭയിൽ വന്ന ഒരു MLA ഉണ്ട്. നിങ്ങൾക്ക് എന്നെ തല്ലി ഒതുക്കാം, പക്ഷെ എന്റെ വാക്കുകൾ, എന്റെ പ്രതിഷേധത്തെ നിങ്ങൾക്ക് തല്ലി ഒതുക്കാൻ കഴിയില്ലെന്ന് അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ ക്രൂരമായി മർദ്ദനമേറ്റ് നിയമസഭയിൽ വന്ന് തീ തുപ്പുന്ന പ്രസംഗം നടത്തിയ ഒരു നേതാവുണ്ട്. ആ നേതാവാണ് സഖാവ് പിണറായി വിജയൻ, കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി. ആരോപണം ആർക്കും ഉന്നയിക്കാം. കോൺഗ്രസും BJPയും ഉന്നയിക്കുന്ന ആരോപണങ്ങളെ പോലെ തന്നെ അതിലും ശക്തമായി നുണ പ്രചരിപ്പിച്ച എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുവരെ താങ്കൾ പറഞ്ഞതുപോലെ സംയമനത്തിന്റെ ഭാഷ, അഭ്യർത്ഥന എന്ന വാചകം പതിവിൽ വിട്ട് അൻവറിന് പ്രതികരിക്കാനുള്ള സമയവും സാഹചര്യവും ഒക്കെ ഒരുക്കി കൊടുത്തു. കാരണം അൻവർ അത്രയ്ക്ക് അങ്ങ് പോകില്ല എന്ന് നിങ്ങൾ കരുതി, പക്ഷെ നിങ്ങളുടെ പ്രതീക്ഷ തകർത്തുകൊണ്ട് അൻവർ അങ്ങ് മുന്നോട്ട് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, താങ്കൾ പറഞ്ഞല്ലോ P ശശിക്കെതിരെ ആദ്യം മുഖ്യമന്ത്രിക്ക് പരാതി എഴുതി കൊടുത്തില്ല. ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് P ശശിക്കെതിരെ പരാതി കൊടുക്കുന്നത് പാർട്ടി സെക്രട്ടറിക്കാണ്, പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തു. ഇന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു P ശശിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ടല്ലോ എന്ന്. നടക്കുന്നുണ്ടല്ലോ, പാർട്ടി അന്വേഷിക്കുകയാണ്.
മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? ഒരു അന്വേഷണവും ഇല്ല എന്ന്. രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നോ? പാർട്ടി സെക്രട്ടറി പറയും മുമ്പ് എന്തിനാണ് പാർട്ടി തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയോഗിച്ച പി ശശിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി തീർപ്പ് കൽപ്പിച്ചത്, ഒരന്വേഷണം ഇല്ല എന്ന് പറഞ്ഞത്? അവിടെ തന്നെ അവ്യക്തത പാർട്ടിയും മുഖ്യമന്ത്രിയും സൃഷ്ടിക്കുകയല്ലേ ചെയ്തത്? ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പാർട്ടി വേറെ, ഗവൺമെന്റ് വേറെ. ഗവൺമെന്റും പാർട്ടിയും ഒന്നല്ല. ഇപ്പോൾ ഇവിടെ ഒരു നേതാവ് ആദ്യം പറഞ്ഞല്ലോ ലീഗിൻ്റെ നേതാവാണ്. പറഞ്ഞെന്താ, ലീഗിൻ്റെ നേതാക്കന്മാർക്കും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും ഒന്നും പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവരുടെ പാർട്ടിയുടെ കാര്യങ്ങൾ നടക്കുന്നില്ല, സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്ക് നടക്കുന്നില്ലെന്ന് പരാതി പറഞ്ഞു. ഇവിടെ ആദ്യം വലിയ ആരോപണം സെല്ല്, പാർട്ടി സെല്ല് ഭരണമാണെന്നായിരുന്നു ഏറ്റവും ആദ്യം ആരോപണം. പോലീസ് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സാഹചര്യം, ഞാൻ പറഞ്ഞത് ഗവൺമെന്റും പാർട്ടിയും വ്യത്യസ്തമാണ്. ഗവൺമെന്റിന് ആദ്യം തന്ന പരാതിയിൽ പി ശശിക്കെതിരെ പരാമർശം. രണ്ടാമത് പാർട്ടിക്ക് പരാതി തരുന്നു. പാർട്ടിക്ക് പരാതി തന്നാൽ അത് പാർട്ടി സംവിധാനമാണ് പരിശോധിക്കുന്നത്. ഇതിനു മുമ്പും അടുത്ത കാലത്തും പല പരാതിയും വന്നല്ലോ. പാർട്ടി സംവിധാനം പരിശോധിക്കുന്നുവെന്ന് സാങ്കേതികമായി സമ്മതിക്കാം ശ്രീ അരുൺകുമാർ. അപ്പോഴും മുഖ്യമന്ത്രി ആ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്, പാർട്ടി പറയേണ്ട, ഞാനല്ലല്ലോ പറയേണ്ടത്, പാർട്ടി ഇനിയിപ്പോൾ ഞാൻ വേണമെങ്കിൽ പറയാം, പോളിറ്റ് ബ്യൂറോ അംഗം എന്നുള്ള നിലയ്ക്ക് പറയാം എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു പാർട്ടി നിയോഗിച്ച പൊളിറ്റിക്കൽ സെക്രട്ടറി. ആര് നിയോഗിച്ചത്? പാർട്ടി നിയോഗിച്ച പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ലേ. ഒരന്വേഷണവുമില്ല, മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ മാതൃകാപരമായി പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരാളെക്കുറിച്ച് എന്താണ് പാർട്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് ആ അന്വേഷണം ഒന്ന് വിശദീകരിക്കാമോ? താങ്കൾ മനസ്സിലാക്കേണ്ട, ഒരാൾക്കെതിരെ ഒരു പരാതി കിട്ടിയാൽ ആ പരാതി പല രൂപത്തിൽ അന്വേഷിക്കും. അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിക്കാം, സിംഗിളായിട്ടൊരു അന്വേഷണ കമ്മീഷനാകാം, ചിലപ്പോൾ ഒന്നിലധികം ആളുകളുണ്ടാകാം, സെക്രട്ടറി നേരിട്ടുള്ള അന്വേഷണമാകാം. പാർട്ടിക്ക് പാർട്ടിയുടേതായിട്ടുള്ള രീതിയുണ്ട്. ആ രീതി ഒന്നും ചാനലുകളിലും പത്രസമ്മേളനങ്ങളിലും ഞങ്ങൾ പറയാറില്ല. പറയാറില്ല, ഞാൻ പറഞ്ഞത് പുറത്തേക്ക് വന്ന പരാതിയാണല്ലോ വാർത്താ സമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞ ആളാണല്ലോ ഈ പരാതി കൊടുക്കുന്നത് അല്ലേ. അപ്പൊ ആ പരാതിയിൽ അന്വേഷണം ഉണ്ടെങ്കിൽ എന്ത് അന്വേഷണമാണെന്ന് പാർട്ടി പറയണ്ടേ അല്ലേ. അല്ല, ഞാൻ നിങ്ങളത് സമയപരത്തോടെ കേൾക്കുക, നമ്മൾ വളരെ സൗഹൃദത്തിൽ തന്നെയല്ലേ ഇരിക്കുന്നത്. പാർട്ടിക്ക് പാർട്ടിയുടേതായിട്ടുള്ള രീതിയുണ്ട്. അത് കഴിഞ്ഞ് അന്വേഷണം കഴിഞ്ഞ് ഏതെങ്കിലും നടപടിയൊക്കെ സ്വീകരിക്കുമ്പോൾ കൃത്യമായി അറിയിക്കാറുണ്ടല്ലോ. അങ്ങനെ അടുത്ത കാലത്ത് പല നടപടികളും നിങ്ങൾ അറിയാതെ നടപടി പുറത്തു വന്നതിന് ശേഷം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഈ പാർട്ടിയുടെ രീതിയാണ്. ഓരോ ദിവസം പത്രക്കാരെ ബ്രീഫ് ചെയ്യുന്ന രീതി പാർട്ടിക്കില്ല. അതുകൊണ്ട് പാർട്ടിയുടെ മുന്നിൽ വന്നിരിക്കുന്ന പരാതി പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ വരുന്ന 3-ാം തീയതി അദ്ദേഹത്തോട് നേരത്തെ തന്നെ വരാൻ പറഞ്ഞു. എത്രയും പെട്ടെന്ന് വരാൻ പറഞ്ഞപ്പോൾ ശ്രീ പി വി അൻവർ പറഞ്ഞു 3-ാം തീയതി തിരുവനന്തപുരത്തേക്ക് വരൂ എന്ന്. ഇതൊന്നും അൻവർ നിഷേധിച്ചിട്ടില്ല. ഇതൊക്കെ നമ്മുടെ മുന്നിൽ പച്ചയായ യാഥാർത്ഥ്യമുണ്ട്. അന്വേഷണം നടത്തി നീതി നിർവഹണം. പി വി അൻവർ പതറിപ്പോയ കാര്യം ശരിയാണ്. ഇപ്പോൾ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച, അത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് എന്ന് പുറത്തെല്ലാവരും പറയുന്നു, അതുകൊണ്ട് ഞാനും പറയുന്നു എന്നത് ഭരണകക്ഷി എം എൽ എക്ക് ഉത്തരവാദിത്തത്തോട് പറയാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞു എൻ്റെ കയ്യിൽ തെളിവില്ല. ശരിയാണ്, പക്ഷെ തെളിവുള്ള കാര്യങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ട് തെളിവുള്ള കാര്യങ്ങൾ രേഖകൾ സഹിതം നൽകിയിട്ട് അതിന്മേലുള്ള അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണല്ലോ അദ്ദേഹം വിശദീകരിച്ചത്. ആ കാര്യങ്ങളാണോ എന്ന് ചോദിച്ചത്, അതിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. ആ അന്വേഷണം നടക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം സംശയിക്കുന്നു, ഇതൊന്നും നേരെയല്ല പോകുന്നത്, ഇത് വേറെ വഴിക്കാണ്, എ ഡി ജി പിക്ക് വേണ്ടിയാണ്, എ ഡി ജി പിക്ക് വേണ്ടി എന്തിന് എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു. ഉന്നയിക്കുന്ന ഭാഷാ രീതിയൊക്കെ വ്യത്യസ്ത അഭിപ്രായമുണ്ടാകാം, പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലല്ലോ. ഈ ചോദ്യങ്ങൾ പുറത്തേക്ക് ഇട്ടിട്ടാണ് അദ്ദേഹം പുറത്തേക്ക് പോയിരിക്കുന്നതെന്നേ. ഇതിനി വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്നാണ് പറയുന്നത്. മറുപടി വേണ്ടേ പാർട്ടിയുടെ ഭാഗത്തു നിന്നും? ജനങ്ങൾക്കറിയട്ടെ. അങ്ങനെ ആയിക്കോട്ടെ. അല്ല, ഇന്നിപ്പം മറുപടിയല്ലേ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നത്? ഒരു മണിക്കൂറിലധികം നീണ്ടുന്ന പത്രസമ്മേളനമല്ലേ? വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടിയുടെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരെല്ലാം കൃത്യമായി മറുപടി പറയും. ഇവിടെ ശ്രീ പി വി അൻവർ MLA ആയത് ആയിരക്കണക്കിന് പാർട്ടി സഖാക്കൾ ചോര നീരാക്കിയാണ്. കോൺഗ്രസിന്റെ ഭാഗമായി നിന്നു, ഡിക്കിന്റെ ഭാഗമായി നിന്നു, പിന്നെ ഇടതുപക്ഷ സഹയാത്രികനായി മാറിയപ്പോൾ അദ്ദേഹത്തെ ഇന്ന് കാണുന്ന അദ്ദേഹമാക്കി മാറ്റുന്നതിൽ ലക്ഷക്കണക്കിന് സഖാക്കളുടെ ത്യാഗോജലമായിട്ടുള്ള പ്രവർത്തനം അന്നും ഇന്നുമുണ്ട്. അദ്ദേഹം സമൂഹത്തിൽ വേട്ടയാടപ്പെട്ടപ്പോഴും കോടതിയിൽ കേസുകൾ നേരിട്ടപ്പോഴും മാധ്യമങ്ങൾ അദ്ദേഹത്തെ വളഞ്ഞിട്ടാക്രമിച്ചപ്പോഴുമെല്ലാം ഈ സാധാരണക്കാരായിട്ടുള്ള പാർട്ടി സഖാക്കൾ തന്നെയാണ് അണിനിരന്നത്. അത് യാഥാർത്ഥ്യമെന്നിരിക്കെ പുറത്തു പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ വച്ചുകൊണ്ട് ആരോപണം ഉന്നയിക്കേണ്ട ഒരാളാണോ ഭരണകക്ഷി MLA?
കൃത്യമായ വസ്തുതകൾ വേണ്ടേ? അദ്ദേഹത്തിന്റെ പാർലമെന്ററി പാർട്ടി ഫോറം ഉണ്ടല്ലോ, ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാമല്ലോ. ഈ കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആരാ? ഡി ജി പി ആണ്. ആ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ ഉണ്ടാക്കി സമയക്ലിപ്തത കൊടുത്ത് അന്വേഷണം നടക്കുന്നു. മുഖ്യമന്ത്രി അടക്കം, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം, അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം പറഞ്ഞില്ലേ നിങ്ങൾ ഗവൺമെന്റിനെ വിശ്വസിക്കണം, നിങ്ങൾക്ക് നിർത്തിക്കൊണ്ട് നടത്തുന്ന നാലന്വേഷണം സി പി ഐയെ ബോധ്യപ്പെടുത്താനായിട്ടില്ല. എന്നിട്ട് പോരെ അൻവറിനെ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരത്തിക്കാട്.